നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആരൊക്കെ മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീർച്ചയില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ആലപ്പുഴയിൽ നിന്നും രമേശ് ചെന്നിത്തല മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വലിയ രീതിയിലുള്ള ചർച്ച നടക്കുകയാണ് ചെന്നിത്തലയ്ക്ക് കേരള രാഷ്ട്രീയം മടുത്തിരിക്കുകയാണ് ശശി തരൂർ അടക്കമുള്ള നേതാക്കൾ ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ വന്നാൽ ചെന്നിത്തലയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും ഇല്ലെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം മാത്രമല്ല കോൺഗ്രസിനകത്ത് ശശി തരൂറിന്റെ ഒരു വലിയ കൂട്ടായ്മ കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഫാൻ ബേസ് കൂടിക്കൂടി വരുന്നുണ്ട് അത് വി ഡി സതീശിനെയും ചെന്നിത്തലയും വല്ലാതെ അസ്വസ്ഥരാക്കുന്നു എന്നാണ് കോൺഗ്രസിന് ഉള്ളിലെ അഭിപ്രായം എന്നാൽ അവർക്ക് അവരുടേതായ സ്പേസ് ഉണ്ടുതാനും ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി തന്നെ ചെന്നിത്തല ദേശീയ തലത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ കോൺഗ്രസിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അധികാരം കിട്ടുകയോ അല്ലെങ്കിൽ കൂട്ടുകക്ഷിയായി അധികാരത്തിനകത്ത് വരികയും ചെയ്താൽ തീർച്ചയായും മന്ത്രിസ്ഥാനം ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കേന്ദ്ര മന്ത്രിസ്ഥാനം തന്നെ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് അത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കളമാണ് ഇപ്പോൾ എഴുതുന്നത് അതിനുവേണ്ടിയുള്ള പണിപ്പുരയും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് രമേശ് ചെന്നിത്തല ഒരു പക്ഷേ ദേശീയതലത്തിൽ പോയാൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം അനുഭവിക്കുന്നത് കേരളത്തിലെ കുറേയധികം നേതാക്കൾ തന്നെയാണ് ചെന്നിത്തലയ്ക്ക് ഇപ്പോൾ കേരളത്തിൽ അധികാരമൊന്നുമില്ല പക്ഷേ അദ്ദേഹം ദേശീയ തലത്തിൽ ലൽഹിയിലെത്തിയാൽ തീർച്ചയായും കേരളത്തിലുള്ളവർക്ക് വലിയ പ്രയോജനമാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഗുജറാത്തിൽ അദ്ദേഹം ചെന്ന് അമ്പെ പരാജയപ്പെട്ടു എന്നുള്ളതാണ് കേരളത്തിലെ ചെന്നിത്തലയ്ക്ക് എതിരായി നിൽക്കുന്നവർ പറയുന്നത് അത് സ്വാഭാവികമാണ് ഗുജറാത്തിലെ രാഷ്ട്രീയം കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് അവിടെ കരുക്കൾ നീക്കിയത് കോൺഗ്രസ്സിന് പതിനേഴ് സീറ്റുകൾ മാത്രമേ ലഭിച്ചുള്ളൂ എങ്കിലും കാര്യമായ വോട്ട് പിടിക്കാൻ ആം ആദ്മി പാർട്ടി നടത്തിയ പ്രവർത്തനമായിരുന്നു അവിടെ കോൺഗ്രസിന് വിനയായത് അല്ലായിരുന്നെങ്കിൽ കോൺഗ്രസ്സിന് അൻപത് മുതൽ അറുപത് വരെ സീറ്റുകൾ സ്ഥിരമായി ഗുജറാത്തിൽ കിട്ടിക്കൊണ്ടിരുന്നതാണ് അത് ഗുജറാത്തിൽ സ്വാഭാവികമായും ലഭിക്കേണ്ടതായിരുന്നു ബി ഇത്രയും വലിയ മെജോറിറ്റി കിട്ടാനുള്ള പ്രധാന കാരണവും അതുതന്നെയാണ് അതിൽ ചെന്നിത്തലയോ മറ്റ് നേതാക്കളെയോ ചുമതലപ്പെടുത്തിയവരെയോ പഴിചാറേണ്ട കാര്യം ഒരിക്കലും ഇല്ല പല രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളും ഇനി നടക്കാൻ പോവുകയാണ് അതിൽ കേരളത്തിലെയും മറ്റും ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ മാത്രമേ ഇനി മുന്നിലുള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു പര്യടനം ദേശീയതലത്തിൽ രാഹുൽ ഗാന്ധി നടത്തി കഴിഞ്ഞിരിക്കുന്നു അത് രാഹുൽ ഗാന്ധിക്ക് നൽകിയ ഉണർവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നൽകിയ പ്രതീക്ഷയും ചെറുതല്ല വാനോളം പ്രതീക്ഷയുമായാണ് കോൺഗ്രസ് അടുത്ത പോരാട്ടത്തിന് ഇറങ്ങുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നാടിയുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒക്കെ വിജയം കൈവരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട് ആ വിജയം എങ്ങനെയായിരിക്കും എന്നാണ് ഇപ്പോൾ ജനങ്ങൾ ഇരുത്തി ചിന്തിക്കുന്നത് ജനങ്ങളുടെ പ്രതീക്ഷ എന്നത് വലിയ രീതിയിൽ അവർക്ക് അഭിവൃദ്ധി ഉണ്ടാകണം എന്നത് മാത്രമാണ് അതിന് ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം കോൺഗ്രസിന്റെ പാരമ്പര്യമല്ല ഇവിടെ നോക്കുന്നത് മറിച്ച് അവർക്ക് വിജയിക്കാനും അവരുടെ പ്രവർത്തനങ്ങൾ സജ്ജീകരിക്കാനുമുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ബി ജെ പി ആധുനിക ഡിജിറ്റൽ ടെക്നോളജി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുമ്പോൾ കോൺഗ്രസ് അത് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്